ഹലോ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പൈൻ ഫോറസ്റ്റിനെ കുറിച്ചാണ്. എല്ലാവരും തന്നെ പൈൻ ഫോറസ്റ്റിൽ പോയിട്ടുണ്ടാവും. ഇടുക്കിയിലാണ് പൈൻ ഫോറസ്റ്റ് ഉള്ളത്. ഇപ്പോൾ കാണുന്നത് പൈൻ ഫോറസ്റ്റിൻ്റെ അകത്തോട്ടുള്ള എൻട്രിയാണ്. ഈ കല്ലുകളില്ലേ, കരിങ്കല്ലുകൾ ഇങ്ങനെ പാകിയേക്കുകയാണ്. അങ്ങനെ നമ്മൾ താഴോട്ട്, ഒത്തിരി താഴോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റും. പക്ഷേ പൈൻ ഫോറസ്റ്റിൽ ആ പൈൻ മരത്തിൻ്റെ ഇലകൾ വീണിട്ട് അതിനൊരു മിനുസമുണ്ട്. നടന്ന് നടന്നുണ്ടായ മിനുസമാണോ എന്താണോ, ആ മിനുസം കൊണ്ട് ചിലപ്പോൾ നമ്മൾ തെന്നി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് നടക്കണം. പിന്നെ ഇതിൻ്റെ ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോഴും നമ്മൾ സൂക്ഷിച്ച് നടക്കണം. പിന്നെ പൈൻ ഫോറസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പൈൻ ഫോറസ്റ്റ് ഒരു സൂപ്പർ സംഭവമാണ്. നല്ല തണുത്ത കാറ്റും കുഞ്ഞിച്ചിരി മാത്രം വരുന്ന സൂര്യരശ്മികളും അതുകൊണ്ട് ഇച്ചിരി മാത്രം വരുന്ന എന്തോ ഒരു ചൂടും ഒക്കെയുണ്ട്. പിന്നെ ഓക്സിജൻ നമുക്ക് മരങ്ങളാണ് തരുന്നത്, സസ്യങ്ങളാണ് തരുന്നത് എന്നൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് ഓക്സിജൻ നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പൈൻ ഫോറസ്റ്റ്. നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ നല്ല ചൂടായിരിക്കും, പക്ഷെ അകത്തോട്ട് കയറുമ്പോൾ അത് വേറൊരു ലോകത്തിലേക്ക് പോയ പോലെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ പൈൻ ഫോറസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാഗമണാണല്ലോ സ്ഥലം. അപ്പോൾ നമുക്ക് പോകാവുന്നതേ ഉള്ളൂ, എല്ലാവർക്കും, സാധാരണക്കാർക്കും എല്ലാവർക്കും പോകാവുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് കിയ മേടിച്ച ഉടനെ ഞങ്ങൾ പോയൊരു വൺ ഡേ ടൂറാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു 10,000 രൂപയൊക്കെ ചിലവായിട്ടുണ്ട്, കാരണം പെട്രോൾ അടിച്ചതും ഫുഡ് കഴിച്ചതൊക്കെ കൂടെ. പക്ഷേ ഇഷ്ടംപോലെ ബസ്സുണ്ട്, ബസ്സിനാണെങ്കിലും പോവാം, എങ്ങനെയാണെങ്കിലും പോവാം. ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ് പൈൻ ഫോറസ്റ്റ്. നമ്മുടെ കേരളത്തിൽ ഇത്ര നല്ല സൂപ്പർ സ്ഥലമുള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ വേറെ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്നത്? ഞാനെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ പുറകിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് തരിക കേട്ടോ. അപ്പോൾ നാളെ കാണാം.